അപ്പോൾ ഈദ് മുബാറക് എല്ലാവർക്കും ഇന്നൊരു മലബാർ ഒതന്റിക് മലബാർ മട്ടൻ ബിരിയാണിയാണ്. അതിനകത്ത് യാതൊരുവിധ സാധനങ്ങളും എക്സ്ട്രാ ചേർത്തിട്ടില്ല. ആകെ ഉള്ളത് ആ ബിരിയാണിയുടെ കൂട്ടുകൾ എന്തൊക്കെയാണോ, ചേരുവകൾ, മസാലയ്ക്ക് ഉള്ളതും അരിക്കുള്ളതും അത് കറിയുടെ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഒതന്റിക്കായിട്ട് എന്താണോ നമ്മൾ ചേർക്കേണ്ടത് അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇന്നത്തെ രീതിയിലുള്ള ഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി തനതായ മലബാർ ഒതന്റിക് ബിരിയാണിയുടെ പ്രിപ്പറേഷൻ. തലശ്ശേരി ബിരിയാണിയിലേക്ക് വരുമ്പോഴേക്കും ഹൈദരാബാദ് ബിരിയാണിയുടെ ഒരു ഇൻഫ്ലുവൻസ് വരും. കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും അത് ഒരു എന്താ പറയുക, ഒരു നമ്മുടെ അഫ്ഗാനി അല്ല, ഇന്ത്യയുടെ മൊത്തം ബിരിയാണിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ അതല്ല, ഇത് ശരിക്കും ഒതന്റിക് ആയിട്ടുള്ള നമ്മുടെ മലബാർ ബിരിയാണിയാണ്. ഇതിൻ്റെ പാചകത്തിലേക്ക് കിടക്കാം. അപ്പം അത് നമുക്ക് കുറച്ച് പാലങ്ങോട്ട് ചൂടാക്കി കുങ്കുമപ്പൂ ഇട്ട് വെക്കാം. ഇപ്പോൾ പാല് തിളക്കുന്നുണ്ട്, നമുക്ക് അതിനകത്തേക്ക് കുങ്കുമപ്പൂ ഇടാം. ഇപ്പൊ നല്ല കണ്ടോ, നല്ല മഞ്ഞ കളർ വന്നുണ്ടോ. ഇനി അത് നമുക്ക് മാറ്റിവെക്കാം. ജാതിക്ക 1, കറിജീരകം 1/2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1/2 ടേബിൾ സ്പൂൺ, സാജീരകം 1/2 ടേബിൾ സ്പൂൺ, 12 ഗ്രാമ്പു, 12 ഏലക്ക, 1 തക്കോലം, ഒരു അര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ജാതിയുടെ പത്രി, ഒരു 1.5 ഇഞ്ച് കറുവാപ്പട്ട, ഇത്രയും ചേർത്ത് നമ്മൾ പൊടിക്കുക. അതാ മലബാർ ബിരിയാണി മസാല റെഡി. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 30-35 ഗ്രാം ഇഞ്ചി, അത്രയും തന്നെ വെളുത്തുള്ളി, അത്രയും തന്നെ പച്ചമുളക്. ഇനി നമുക്ക് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരക്കരുത്. അപ്പതാ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും റെഡി. നമുക്ക് ബിസ്ത വറുത്ത് മാറ്റാം, എണ്ണ ചൂടായി വരുന്നുണ്ട്. ബിസ്ത് വറുക്കുമ്പോൾ മാത്രം നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1/2 ടീസ്പൂൺ. ഞാൻ ഉപ്പിൽ പെട്ടെന്ന് അതങ്ങോട്ടേക്ക് വറുത്ത് കിട്ടും. നമ്മുടെ ബിസ്ത വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അധികമായിട്ട് ചൂടാക്കരുത്, കാരണം അത് കരിഞ്ഞ് പോകും. വറുത്ത് പോരാ നമ്മുടെ ബിസ്ത് റെഡിയായി. നമുക്ക് അതിൽ തന്നെ ക്യാഷ് നട്ടും കൂടെ വറുക്കാം. ഏകദേശം ഇത് കണ്ടോ, നമ്മുടെ ക്യാഷ് നട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും കിസ്മിസ് ഇട്ട് കൊടുക്കുക. അതുകൊണ്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് അതും ഇട്ടങ്ങോട്ട് മാറ്റുക. അപ്പം നമ്മുടെ ബിസ്ത, കാഷ്യു, കിസ്മിസ് വറുത്തത്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുങ്കുമപ്പൂ, പാലിൽ കലക്കി വെച്ചത്, ഇത്ര റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ ഒരു 3/4 കിലോ മട്ടനാണ് വേവിക്കുന്നത്. ഇതിലേക്ക് ഒരു 2-3 ഇതള് തണ്ട് പുതിന, ഒരു 2 വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ തക്കോലം പൊടി, ഇത്രയും ചേർത്ത് മിക്സി, നമ്മളാ മിക്സി ഉണ്ടല്ലോ മറ്റേ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, അതിനകത്തുനിന്ന് കഴുകി 1 കപ്പ് വെള്ളം, കാരണം എനിക്ക് ഇതിന്റെ സ്റ്റോക്ക് ചേർത്തിട്ട് വേണം നമ്മുടെ മസാല വേവിക്കാനായിട്ട്, അതുകൊണ്ടിട്ടാണ് അത്രയും വെള്ളം ചേർക്കുന്നത്. ഇത് ചേർത്ത് ഒരു 5-8 വിസിൽ വേണ്ടി വരും, നോക്കണം. ഇവിടുത്തെ മട്ടനാണ് പെട്ടെന്ന് വേഗം വന്നാൽ 8 വിസിൽ, നാട്ടിലൊക്കെ ആണെങ്കിലും 10 വിസിലെങ്കിലും വേണ്ടി വരും. അങ്ങോട്ട് വേവിക്കുക.
ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ ഉപ്പും ചേർത്തു ഇനി ഒന്നും ചേർക്കണ്ട അങ്ങോട്ട് വേവിക്കുക നമ്മുടെ മട്ടൻ റെഡി ആയി ഉണ്ടോ കുറച്ച് ചാർക്ക് ഉണ്ട് ചാർ വേണം ഇനി മസാല പാചകം ചെയ്യാം അരിയും വേവിക്കാം നമ്മുടെ ബിരിയാണിക്കുള്ള മെയിൻ പാത്രം നമ്മൾ വെച്ചു ഇനി അതിനകത്തേക്ക് ഒരു 100 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നെയ്യാണ് വെളിച്ചെണ്ണയിൽ ചെയ്താലും നീര് ചെയ്താലും കുഴപ്പമില്ല നിങ്ങളുടെ ഇഷ്ടം പോലെ ആകാം നമ്മളിതിലേക്കൊരു 400 ഗ്രാം സവാള ഇട്ട് കൊടുക്കുന്നു ഞാനൊരു 2 വലിയ സവാള എടുത്തിരിക്കുന്നത് അത്രയാണ് ഇടുക ഇട്ടിട്ട് നമുക്ക് ആ സവാള അങ്ങോട് വരയ്ക്കാം ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചത് ചേർത്തു പച്ചമുളക് എല്ലാം കൂടി അരച്ചാണല്ലോ എല്ലാം ചേർത്തു നമ്മളിതിലേക്കൊരു 2 തക്കാളി ചെറുത് വലുതാണെങ്കിൽ ഒരെണ്ണം അരിഞ്ഞത് ചേർക്കുക അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ച് പൊതിയനയും പച്ചമല്ലി നമുക്ക് 2 ടേബിൾ സ്പൂൺ ബിരിയാണി ഗരം മസാല ചേർക്കാം വേറെ ഒരു മസാല ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേവിച്ചു വെച്ച മട്ടൻ അങ്ങോട്ട് ചേർക്കും ഇനി മസാല എല്ലാം കൂടി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ആ മട്ടനിൽ മാത്രം ഇട്ടതേ ഉള്ളു ബിസ്ത അതിനകത്ത് ഇടില്ല ബിസ്ത ഇട്ടുകൊണ്ട് ചെയ്യുന്നത് നമ്മളുടെ തലശ്ശേരി ബിരിയാണിയിലാണ് ബിസ്ത ചേർക്കുക ഹൈദരാബാദിൽ തലശ്ശേരി ബിരിയാണിയിൽ ബിസ്ത ചേർക്കും മലബാർ കൊച്ചി അങ്ങനെയുള്ള ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കോഴിക്കോടിലും ചേർക്കും കൊച്ചി ബിരിയാണിയിലൊക്കെ ബിസ്ത ചേർക്കുന്ന പരിപാടിയില്ല ഇപ്പൊ പക്ഷെ എല്ലാവരും ചേർക്കും ഇപ്പൊ ഒരു എല്ലാം കൂടി ഒരു അവിയൽ പരുവാണ് ബിരിയാണികളെല്ലാം ഇതിപ്പോ ഞാൻ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചെയ്യാണ് ഇങ്ങനെ ഇതിനകത്ത് കിടന്നത് ഈ മട്ട വെന്ത് കുറുകണം കുറുകാന്ന് വെച്ചാൽ ചാറ് കുറുകി കിട്ടണം അപ്പോഴാണ് നമ്മൾ അരി ഇപ്പൊ വേവിക്കണം അരി ഇപ്പൊ ഞങ്ങളിവിടെ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നമ്മൾ എടുത്തിരിക്കുന്നത് കാണിച്ചു തരാം അത് കണ്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 5 ഗ്ലാസ് 5 1/2 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത് 3 ഗ്ലാസ് അരിക്ക് 5 1/2 ഗ്ലാസ് ഇപ്പൊ അരി ചൂടാവുന്നു നമ്മൾ അതിനകത്തേക്ക് വെള്ളം ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് കറുവപ്പട്ട 1 ഇഞ്ച് കഷ്ണം മുറിച്ചിട്ടത് ഒരു 8 കറിയാമ്പ് 8 ഏലക്ക പൊളിച്ചിട്ടത് ഒരു ജാതിപത്രി ഒരെണ്ണം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം മതി നമ്മൾ 3 ഗ്ലാസ് അരി ജീരകശാല അരിയാണ് സാധാരണ ബസ്മതി അല്ല ജീരകശാലയാണ് ഉപയോഗിക്കുമ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വർദ്ധമാൻ്റെ ജീരകശാലയാണ് അത് ഉപയോഗിക്കുക അതാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടും അപ്പോൾ അരി വെന്തുവരുന്ന നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു നമ്മളിനി തൈരെല്ലാം ചേർക്കുക തേങ്ങാപ്പാല ചേർക്കുക ഇതാണ് പഴയകാല മലബാർ ബിരിയാണിയുടെ രുചിയുടെ രഹസ്യം നമ്മുടെ കൊച്ചിയിലെയും ബദാം പേസ്റ്റ് ചേർക്കും മലബാറിലെ തേങ്ങാപ്പാലും ചേർക്കും അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഈ തേങ്ങാപ്പാല് ഇതിനകത്തിരുന്ന് വെന്തത് കുറുകു ഇപ്പം ഇപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുറുകി കിട്ടും അതുവരെ ഈ പാലൊന്ന് വെന്ത് അതിൻ്റെ എണ്ണ പുറത്തിറങ്ങി തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറുക്കിയിടുക അപ്പോൾ നമ്മുടെ ചിക്കൻ മട്ടൻ്റെ ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്
കറി നമ്മളൊരു 75% വേവിച്ചാണ് അത്രയും വെള്ളമിട്ടിട്ടുള്ളത് വേവിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഈ ചാറുന്നുള്ള ആവിയിൽ നമ്മൾ വേവിക്കണം അപ്പോൾ ഇവിടെ അരി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ദാ അരി ഇപ്പോൾ വെന്തു പിന്നെ ഇനി അരി അങ്ങോട്ട് നമുക്ക് നിരത്താം ഇതിൻ്റെ മേളിലേക്ക് ഞാൻ ഇതിൻ്റെ മേളിലേക്ക് നമ്മളുടെ വേവിച്ച ജീരകശാല റൈസ് അങ്ങോട്ട് നിരത്തുക നമ്മൾ റൈസ് അങ്ങോട്ട് നിരത്തുന്നു ചൂട് കുറച്ച് വെക്കുക ഇനി ഇതിൻ്റെ ആവി കയറി ബാക്കിയുള്ള ഭാഗം റൈസിൻ്റെ വേകാനുള്ളത് നമ്മൾ ആവി കയറി വേകണം നമുക്ക് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് വിതറാം ക്രിസ്മസും അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് അങ്ങോട്ട് വിതറുന്നു പിസ്ത പച്ചമല്ലി പുതിന പനിനീര് ഞാനൊരു ടേബിൾ സ്പൂണോളം പനിനീര് എടുത്തിട്ടുണ്ട് പനിനീരൊഴിച്ചു നമ്മുടെ കുങ്കുമപ്പൂ കലക്കി വെച്ചത് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ ബിരിയാണിയുടെ അതൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക സ്പ്രെഡ് ചെയ്ത് പോകണത് അധികം വേണ്ട ഒരു കാൽ ടീസ്പൂൺ എടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക നമ്മൾ ചൂട് ഏറ്റവും കുറച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ദം ചെയ്യാനായിട്ടുള്ള അതിൻ്റെ ചുറ്റിനും നമ്മൾ ഇത് പശ ഒട്ടിച്ചു മൈദ ഗോതമ്പ് മൈദ എന്ത് വേണമെങ്കിലും ആകാം ഇനി അതങ്ങോട്ട് വെച്ച് അത് വെച്ച് അങ്ങോട്ട് മൂടുക ഇനി അവിടെ ഇരിക്കട്ടെ ഒരു 20 മിനിറ്റ്സ് നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ദം അങ്ങോട്ട് പൊട്ടിക്കാം കണ്ടോ നമ്മൾ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതാ മട്ടൺ പീസ് കണ്ടോ സംഭവം റെഡിയായി ഇനി ഇനി അവിടെ വിളമ്പാം നമ്മുടെ മട്ടൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് നേരെ അനിയൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക ഇവിടെ ആരും കഴിക്കില്ല ഇത് അനിയൻ്റെ മകൻ്റെ ബർത്ത്ഡേ കുറച്ചുനാൾ മുമ്പായിരുന്നു പക്ഷേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടിട്ട് ഇപ്പം ഉണ്ടാക്കി കൊടുക്കുക ഈദിൻ്റെ അന്ന് ഒരു മട്ടൺ ബിരിയാണി നമ്മുടെ ഒത്തൻറ്റിക് മലബാർ ബിരിയാണി ഇതാണ് അതിൻ്റെ പാചക രീതി ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കുക ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും അപ്പം ഇതേപോലെ ഉണ്ടാക്കുക അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം